നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നത്. ഒരിക്കൽ പോലും അത് ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ദ ബിഗസ്റ്റ് ട്രാജഡി ഓഫ് എൻ ഓർഡിനറി മാൻ ഈസ് ഹി ഡസൻ ഡു വാട്ട് ഹി കാൻ. ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും ഇംഗ്ലീഷിൻ്റെ ശബ്ദങ്ങളൊന്നും ഒരു പക്ഷേ മലയാളിയെ സംബന്ധിച്ചിടത്തോളം എന്തല്ല ഒരു പ്രശ്നമല്ല. എല്ലാ ശബ്ദങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്ന മലയാളിക്ക് ആകെ കൂടി ഉണ്ടാവുന്നത് ഒരു ടങ് ട്രെയിനിങ് പ്രോസസ്സ് വേണം. ഏതൊരു ലാംഗ്വേജും നമ്മൾ ആദ്യമായിട്ട് ഇംപൈബ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് ലിസണിങ്ങിൽ കൂടിയാണ്. സോ ഇൻ ഷോർട്ട് വി കാൻ സേ ലിസണിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ് ടു ലേൺ എ ലാംഗ്വേജ്. എന്തുകൊണ്ട് നമ്മൾ ഗ്രാമറിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു? നമ്മൾ നമ്മുടെ സ്കൂളിങ്ങനെ നമ്മൾ കുറ്റം പറയുന്നതല്ല, പക്ഷെ എന്നാലും ഒരു കാര്യം മനസ്സിലാക്കണം, കേട്ട് പഠിക്കേണ്ട ഒരു ഭാഷയാണ്. ഒരു പക്ഷേ നേച്ചുറലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ആസ്പിറന്റിനും ഗ്രാമാറ്റിക്കലി പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ഒരു കാര്യം മലയാളത്തിൽ തിങ്ക് ചെയ്യുന്നു, അത് ഇംഗ്ലീഷിലേക്ക് മാറ്റാനായിട്ട് അത് എടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടൈമുണ്ട്. ആ സമയം കൊണ്ട് തന്നെ അയാൾ ഒരു അൺനേച്ചുറലായിട്ടുള്ള ഒരു സ്പീക്കറായിട്ട് മാറണം. യുവർ ലാംഗ്വേജ് ഇസ് റിഫ്ലക്ഷൻ ഓഫ് യുവർ പേഴ്സണാലിറ്റി. ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ലൈഫ് പോലെയാണ്. ഈ അടുത്ത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു റിസർച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് എത്രത്തോളം ലാംഗ്വേജ് പഠിക്കുന്നു അത്രത്തോളം ആയുസ് കൂടുന്നു പറയുന്നത്. സോ ടു ബി ഹാവിങ് ഇൻ ഓഫ്കോഴ്സ് എക്സലന്റ് ലൈഫ് ഇൻ ഓർഡർ ടു ലീവ് സച്ച് എൻ എക്സലന്റ് ലൈഫ് യു ഹാവ് നോ കോംപ്രമൈസ് യു കാൻ ഹെൽപ് ബട്ട് ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു നല്ല റെസൊല്യൂഷനോട് കൂടി മുന്നോട്ട് പോവാം. ഡെഫിനറ്റ്ലി വൺ ഡേ യു കാൻ സ്പീക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ്.